സുവിശേഷ വീഥി. സുവിശേഷ വീഥി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ ജീവനുള്ള വചന കേൾവിക്കായിട്ട് നമുക്കൊരുങ്ങാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വേദവചനങ്ങളാകുന്നു നാം ഇന്ന് ധ്യാനത്തിനായിട്ട് ഓർത്തിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. രക്ഷകനായ നമ്മുടെ കർത്താവ് കഫർനഹോമിൽ ഒരു ഭവനത്തിലായിരിക്കുന്ന അനുഭവമാകുന്നു വിശുദ്ധ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ ഭവനം ശിമോൻ പത്രോസിൻ്റെ ഭവനമാകുന്നു. അല്ല, യേശു തന്നെ പല പ്രാവശ്യം വിശ്രമിക്കതായ ഭവനമാകുന്നു എന്ന യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായവും നമുക്ക് ധ്യാനിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ പഠിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷ ഏറ്റവും ശക്തമായിട്ട് ധ്യാനിക്കുകയും തൻ്റെ പരിശുദ്ധ പ്രവർത്തനങ്ങൾക്ക് കർത്താവിൻ്റെ ഈ ലോകത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും താം വേർതിരിച്ചു കൊടുക്കുന്നതായ ചില പ്രത്യേക ഇടങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. യേശുദൻ്റെ ശുശ്രൂഷയിൽ പല ഭവനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഏറെ ആളുകളെ കാണുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട്. തുണ്ട കഫർനഹോമിൽ യേശു ഇരിക്കുന്ന ഭവനത്തിൽ എല്ലായ്പ്പോഴും നടക്കുന്നതുപോലെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ, കർത്താവിൻ്റെ ലാവണ്യമായിരിക്കുന്ന വചനങ്ങളെ ശ്രവിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ ആളുകൾ എത്തിച്ചേരുക പതിവുള്ള കാര്യമാണ്. അതിൽ പല ആളുകളും കർത്താവുമായിട്ടുള്ള അഴമേറിയ ബന്ധം സ്ഥാപിക്കുവാനായി താല്പര്യപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ചിലപ്പോഴെങ്കിലും ശിഷ്യന്മാർക്ക് പ്രത്യേകമായി തൻ്റെ ശുശ്രൂഷകൾക്കായി സ്ഥലമൊരുക്കുവാനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ചില ഭവനങ്ങൾ, ചില സ്ഥലങ്ങൾ കർത്താവിന് തൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരുക്കപ്പെട്ട് അതിനുവേണ്ടി വാർത്തിരിക്കുന്നുണ്ട്. നമുക്ക് മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരമാകുന്നു കാണുന്നത്. യേശു വീട്ടിലുണ്ടെന്നുള്ള സ്തുതി അത് മുഴുവൻ ലോകമെമ്പാടും ചുറ്റുപാടെങ്ങാനും പരക്കുകയാണ്. കർത്താവ് തൻ്റെ ലോകത്തിലെ ശുശ്രൂഷയിൽ തന്നെവിടെയായിരിക്കുന്നോ അവിടെയൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ വലിയ സുഗന്ധ ലാവണ്യം ചുറ്റുപാടും പരക്കുന്ന അനുഭവമുണ്ടാകുകയുണ്ട്. വീടിൻ്റെ വാതിൽക്കിൽ പോലും കടക്കാതെ വണ്ണം ആളുകൾ തിങ്ങിക്കൂടി കർത്താവിൻ്റെ വചനത്തിൻ്റെ പൊരുൾ കേൾക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ വലിയ അനുഭവമാക്കുവാൻ അവരെ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെയധികം ജലക്കൂട്ടം ഈ കഫർനഹോമിലെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. യേശു ഒരു ഭവനത്തിൽ എത്തിച്ചേർന്നാൽ യേശു ദൈവിക ശുശ്രൂഷയുടെ വലിയ അനുഭവത്തിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും രഹസ്യമല്ല, പരസ്യമാകത്തക്ക വണ്ണം അനുഭവമാകുന്ന കാഴ്ചപ്പാട് ഇവിടെയും കാണുകയാണ്. അതുകൊണ്ട് കഥാവ് ഒരു വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി അത് മറഞ്ഞിരിക്കാനൊക്കാത്ത വാർത്തയായതുകൊണ്ട് ആവശ്യക്കാർ, ആവലാതിയിലിരിക്കുന്ന ആളുകൾ, വേദനയോടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർ കർത്താവിൻ്റെ അരികിലേക്ക് ഓടിയെത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ച് അവൻ ഈ വാർത്ത ഒരു ഭവനത്തിലോ ഒരു വ്യക്തിയിലോ ഒരിടങ്ങളിലോ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാതെ വേണം
കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാർത്ത ചുറ്റുപാട് മുഴുവൻ അത് വ്യാപിച്ചിരിക്കുകയാണ്. യേശു വാസ്തവമായിട്ട് ഭവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ അവനെ മറച്ചു വയ്ക്കാനായിട്ട് ഒക്കുന്നില്ല. കർത്താവുള്ള വാർത്ത സമൂഹം പുറത്ത് അറിയുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതിൻ്റെ സദ്വർത്തമാന ചുറ്റുപാടും പരക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവമായ രക്ഷകനായിട്ട് സാന്നിധ്യം കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ സദ്വർത്തമാനം നാം അറിയാതിൻ്റെ ചുറ്റുപാട് പരക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി ദൈവികമായിരിക്കുന്ന കൃപകളെ നമ്മൾ നൊഴുകുന്നതായ അനുഭവങ്ങൾ അത് മറ്റുള്ളവരിലേക്ക്, മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് പകർത്തപ്പെടുവാനായിട്ട് സാധിക്കുകയാണ്. ഇത് കഫർദഭൂമിലെ ഭവനത്തിൽ കർത്താവ് ഇരിക്കുന്ന സാന്നിധ്യം ചുറ്റുപാട് മുഴുവൻ അത് വാർത്തയായി മാറ്റപ്പെടുകയാണ്. രണ്ടാമതായിട്ട് നാം ഈ ഭവനത്തിൻ്റെ പ്രത്യേകത കാണുന്നത്, അപ്രകാരം അവൻ ആ ഭവനത്തിൽ ഓർത്തിരിക്കുമ്പോൾ കർത്താവ് സാധാരണ ചെയ്യുന്നതുപോലെ തൻ്റെ ചുറ്റുമായിരിക്കുന്ന ആ വിശ്വാസ സമൂഹത്തോട്, ജനങ്ങളോട് ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുവാനായി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. യേശുവിനെക്കുറിച്ചുള്ള സ്തുതി കേട്ട് ഈ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നതായ ആളുകളോട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഉപദേശിച്ച് പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ജീവിതത്തിലാകമാനവും ദൈവരാജ്യ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ വചനം അതിശക്തമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യരിന്ന് ആത്മാവിൻ്റെ വചനങ്ങൾ കേട്ട് തങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തി ദൈവിക ഭാഗത്തേക്ക് വരേണ്ടതായ ആവശ്യമുണ്ട്. ഇവിടെ കർത്താവ് ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് കൊടുത്ത അതുല്യമായിരിക്കുന്ന സ്ഥാനം അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ വചനം ജീവനുള്ള വചനമാണ്. ഈ വചനം ലോകത്തിൽ നൽകപ്പെടാനായിട്ടാകുന്നു തൻ്റെ വരവിൻ്റെ വലിയ ഉദ്ദേശം. അതോടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളിൽ തിരുവെഴുത്തുകളെ, മർമ്മങ്ങളെ വിഭാഗിച്ചു കൊടുക്കുകയാണ്. ആ മർമ്മങ്ങൾ വെറും കേൾവികൾ മാത്രമല്ല, അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ജനങ്ങളെ ആഹ്വാനം ചെയ്ത് പ്രബോധിപ്പിക്കുകയാണ്. തുടർ തൻ്റെ കൂടെ വരുന്നവർക്ക്, തൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നവർക്ക് ഈ തിരുവചനത്തിന് പ്രബോധനം കർത്താവ് കൊടുത്ത് ദൈവ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നന്മയിലേക്ക് ഈ ജനങ്ങളെ നയിക്കുകയാണ്. ഇവിടെ യേശുവിനെ അന്വേഷിച്ചു വരുന്നതായ ഒരു കൂട്ടം ആളുകളാണ്. ദൈവവചനത്തിൻ്റെ കൂട്ടായ്മ അവരനുഭവിക്കുകയാണ്. വചനത്തിൻ്റെ പ്രബുദ്ധതയിൽ ജനങ്ങൾ അതിന് നിറവിലായിത്തീരുകയാണ്. യേശു ഉള്ളിടത്ത് വചനത്തിൻ്റെ വലിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ അവിടെ ദൈവവചനത്തിൻ്റെ ധ്യാനങ്ങളും വചനത്തിന് നിറവും ഉണ്ടായിരിക്കണം. ഇവിടെ കഫർനഹോമിലെ ഭവനത്തിൽ കർത്താവ് ഇരുന്ന സ്ഥാനം മുതൽ തൻ്റെ ചുറ്റുമിരിക്കുന്നവർക്ക് വചനത്തിൻ്റെ നിറവ് കൊടുക്കുവാനായിട്ട് സാധിക്കുകയാണ്. കുടുംബത്തിലാണ് ഈ വചനത്തിൻ്റെ നിറവ് നൽകപ്പെടുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്കുള്ള ബന്ധം, ആ വചനത്തിന് മുമ്പാകെ ഒരുമിച്ചിരുന്ന് അത് വായിച്ച്, പഠിച്ച്, ധ്യാനിക്കുകയും വചനപ്രകാരം ജീവിക്കുവാനായിട്ടുള്ള താല്പര്യവും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ഈ വചനത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുവാനായിട്ടുള്ള പ്രബോധനങ്ങൾ കൊടുക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനത്തിന്മേലുള്ള നമ്മുടെ ആശ്രയമാണ്. നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ പ്രബോധനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ഇരിക്കുന്ന ഭവനത്തിൻ്റെ വാർത്ത ചുറ്റും പരക്കുന്നു. അതിൻ്റെ കേൾവിയിൽ ആളുകൾ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. എത്തിച്ചേരുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം, തിരുവെഴുത്തുകൾ അവിടെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നാം വായിക്കുന്നു, നാലാൾ
പക്ഷപാതക്കാരനെ അവൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. മൂന്നാം വാക്യം, ആരാണ് ഈ രോഗി? സ്വയമായി നടന്നു വരുവാനായിട്ട് അപ്രാപ്യമായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ദീർഘനാളുകളായി രോഗാവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ട് മാത്രമേ അവൻ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാലാളുകൾ അവനെ ചുമന്ന് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വേദഭാഗത്തെങ്ങും ഈ നാലാളുകൾ ആരാണ് എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നില്ല. അവരുടെ പേരുകൾ കാണുവാൻ സാധിക്കുന്നില്ല. അവരുടെ സ്ഥാനലബ്ധികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. മറിച്ച് അവരിലൊരുവനായി തീർന്നിരിക്കുന്നതായ, അവരിലൊരു സഹോദരനായിരിക്കുന്ന വ്യക്തിയെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ടുള്ള നാല് ആളുകളുടെ താല്പര്യം. ഇപ്പം തനിയെ വരുവാനായിട്ട് സാധിക്കാത്തവരെ മറ്റുള്ളവർ മനഃപൂർവ്വമായിട്ട് ഒരുമിച്ച് നിന്ന് ഒരേ പ്രവർത്തനത്തിൽ കൂടെ, ഒരേ തീരുമാനത്തിൽ കൂടെ, ഒരേ ആഗ്രഹത്തിൽ കൂടെ ഈ സഹോദരനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഇവൻ സൗഖ്യം പ്രാപിക്കുന്നതിന് മുഖാന്തരം നാം കാണുന്നത്? ആരാലും പേരുകൾ അറിയപ്പെടാത്ത നാലാളുകൾ അവനെ ചുമക്കുവാൻ, അവനെ കൊണ്ടുവരുവാനായിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരുമയുള്ള പ്രവർത്തനം, ഒരേ മനസ്സിൻ്റെ തീരുമാനങ്ങൾ, അവർക്ക് നാലാൾക്കും ഒരേ ആഗ്രഹമുള്ളത് അവരുടെ ചുമലുകളെ ഇവന് വേണ്ടി ചുമക്കുവാനായി, അവനെ കൊണ്ടെത്തിക്കുവാനായിട്ട് തനിയെ സാധ്യമല്ലാത്ത തങ്ങളുടെ സഹോദരനായിരിക്കുന്നവനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എത്ര നിശ്ചയദാർഢ്യത്തോടുള്ളതായ പ്രവർത്തനമാണ്, എത്ര സമർപ്പണത്തോടുള്ളതായ പ്രവർത്തനമാണ്, എത്ര ഒരുമയോടുള്ളതായ അവരുടെ തീരുമാനമാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ യേശുവിൻ്റെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള അവരുടെ താല്പര്യം. നാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അനേകരുടെ ആവശ്യങ്ങൾ നമ്മോട് പറയാറുണ്ട്. എന്നാൽ ഒരുമയോടെ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ്, അവൻ്റെ ഭാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് അർപ്പണം ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ അവിടെ വിടുതലുണ്ട്. അവിടെ സൗഖ്യമാക്കുന്ന അനുഭവങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നു. നാലാളുകളതിന് ഏറ്റവും വലിയ മാർഗദർശനമാണ് നമുക്ക് നൽകുന്നത്. തങ്ങളുടെ സഹോദരൻ്റെ വേദന തങ്ങളുടെ വേദനയായിട്ട് ഒപ്പിയെടുത്തവർ, ഇവൻ സൗഖ്യമാക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാടുള്ളവർ, ഇവൻ്റെ സൗഖ്യത്തിന് വേണ്ടി കാംക്ഷിച്ച് തങ്ങളുടെ ചുമലുകൾ, തങ്ങളുടെ അധ്വാനങ്ങൾ അതിനുവേണ്ടി ഏകോപിപ്പിച്ചതായ നാല് സുഹൃത്തുക്കളെയാകുന്നു കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷങ്ങളിലെങ്ങും ഈ നാലാളുകളുടെ പേരുകൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരുമയോടെ നിന്നുകൊണ്ട് ഒരേ ആത്മാവിൽ പ്രയത്നിച്ച് ബദ്ധപ്പെട്ടുകൊണ്ട് ഇവനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുമിച്ച് ചേരുന്ന പ്രവർത്തനത്തിൽ മാത്രമേ എല്ലായ്പ്പോഴും അനുഗ്രഹവും സഫലതയും ലഭ്യമാകുകയുള്ളൂ. എവിടെ വിശ്വാസ സമൂഹം ഒരുമിച്ച് നിൽക്കുന്നുവോ, ഒരേ ആത്മാവിൽ, ഒരേ മനസ്സോടെ, ഏക മനസ്സോടെ, ഏക ആത്മാവിൽ ദൈവസന്നിധിയിൽ നിന്റെ വിഷയങ്ങൾ അർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, നീ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഏക മനസ്സോടെ നാം ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ മേൽ പ്രവർത്തിക്കുന്നവനാണ്. നാലാളുകൾ അപ്രകാരം ഒരുമയോടെ പ്രവർത്തിപ്പാനായിട്ട് ആഗ്രഹിച്ചു. ഒന്നായി നിന്നുകൊണ്ട് തങ്ങളുടെ സഹോദരൻ്റെ വേദനകളും കഷ്ടതകളും അത് തങ്ങളുടേതാക്കി തീർക്കുവാനായിട്ടുള്ള അവരുടെ ആഗ്രഹം എത്ര മാതൃകാപരമാണ്, എത്ര ബുദ്ധിപൂർവമാണ് അപ്രകാരം ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് ഈ സാഹസികത്തിന് വേണ്ടി അവർ മുതിർന്നു, ഇങ്ങനെ ചെയ്യുവാനായിട്ട് ഒരു താല്പര്യപ്പെട്ടു. അവരെ ചുമന്നുകൊണ്ട് ഈ ഭവനത്തിൻ്റെ വാതിൽക്ക് വരുമ്പോൾ അവിടെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതിനാൽ അവനെ ഉള്ളിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കാതെ വരികയാണ്. അതുകൊണ്ട് നാലാളുകൾ ആഗ്രഹിക്കുന്നു, അവരാലോചിക്കുന്നു, ഇവരെ എങ്ങനെയാണ് യേശുവിൻ്റെ അരികിലേക്ക് എത്തിക്കണം. നാലാളുകളുടെ തീരുമാനത്തിന്മേൽ അവർക്ക് ലഭിച്ചതായ ഒരു ആലോചനയാണ്, യേശു വിരിക്കുന്ന പുരയുടെ മുകൾ വശം പൊളിച്ച് ഇവനെ താഴേക്ക് ഇറക്കണം, ഇവനെ യേശു കാണണം,
ഇവന് സൗഖ്യമാകേണ്ടതായി ആവശ്യമുണ്ട്. എത്ര ബുദ്ധിപൂർവമായി, എത്ര പൊടുന്നനവയുള്ള ആലോചനയാൽ ആ ഭവനത്തിൻ്റെ ആയിരിക്കുന്ന യേശുവിൻ്റെ അരികിലേക്ക് പരിശുദ്ധാൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വളരെ കെട്ടുറപ്പുള്ളതായ ഒരു മേൽക്കൂര ആയിരിക്കുകയില്ലായിരിക്കാം. എങ്കിലും ആ മേൽക്കൂര പൊളിച്ച് ഈ രോഗിയെ, പക്ഷപാതക്കാരനെ താഴേക്ക് ഇറക്കുവാനായി താല്പര്യപ്പെട്ടു. നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം, നാലാളുകൾ ഈ പുരയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അവർ താഴേക്ക് ഇറക്കുന്നത് തങ്ങളുടെ സഹോദരതുല്യമായിരിക്കുന്ന ഈ രോഗിയെ മാത്രമാണ്, പക്ഷപാതക്കാരനെ മാത്രമാണ്. നാലാളുകളും പുരയുടെ മുകൾ വശത്ത് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി യേശു ഇരിക്കുന്നതായ സ്ഥലത്തിൻ്റെ അരികിലേക്ക് അവൻ കിടക്കുന്ന കട്ടിലുമായി താഴേക്ക് ഇറക്കുന്ന അനുഭവം, തങ്ങൾക്കല്ല അതിൻ്റെ പ്രസക്തിയും, തങ്ങളല്ല ഇവനെ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങളാണ് ഇവനെ കൊണ്ടുവന്നുള്ള പ്രഖ്യാപനം ഒന്നും കാണുന്നില്ല. മറിച്ച് ആവശ്യക്കാരൻ്റെ ആവലാതി എറിഞ്ഞുകൊണ്ട് അവനെയാകുന്നു കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്രകാരം വായിക്കുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ആരുടെ വിശ്വാസം കണ്ടിട്ട്? ഈ പുരയുടെ മുകളിലിരിക്കുന്ന നാല് സുഹൃത്തുക്കളുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എത്ര വലിയ മാതൃകപരമായിരിക്കുന്ന, എത്ര സ്വീകാര്യമായിരിക്കുന്ന ദൈവരാജ്യ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നാലാളുകളുടെ വിശ്വാസം കണ്ടിട്ട്, സാഹസികമായ വിശ്വാസം കണ്ടിട്ട്, ആഴത്തിലുള്ള വിശ്വാസം കണ്ടിട്ട് ഈ രോഗിയോട് കർത്താവ് പറയുന്നു, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നെന്ന് പറയുകയാണ്. എന്താണ് കർത്താവ് ഇപ്രകാരം രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയോട് നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നത്? യഹൂദന്മാരുടെ ചിന്തയിൽ എല്ലാ രോഗത്തിനും കാരണം അവൻ്റെ പാപത്തിൻ്റെ മറ്റൊരു പ്രതിഫലമായിട്ട് അവരെ പഠിപ്പിക്കുന്നു, അങ്ങനെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരുവൻ രോഗിയാകാൻ കാരണം പാപത്തിൻ്റെ ഫലമാണെന്ന് പഠിപ്പിക്കുമ്പോൾ കർത്താവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പക്ഷപാതക്കാരോട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നാൽ നിൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കുകയാണ്. ഏതൊരു പാപത്തിൻ്റെ അവസ്ഥയാണോ നിന്നുമേലുണ്ടാകുന്നത്, ആ പാപത്തിന്മേൽ ആ പാപശാന്തി നേടേണ്ടത്, പാപമോചനം ലഭിക്കേണ്ടത് ആവശ്യമാണ്. പാപമോചനം നിനക്ക് ലഭിച്ചാൽ നിനക്ക് രോഗസൗഖ്യം ലഭ്യമാകുകയാണ്. എൻ്റെ കർത്താവ് ഇവിടെ യഹൂദന്മാർ അവർ പഠിപ്പിച്ചിരുന്നതായ അനുഷ്ഠാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് എടുത്ത് പഠിപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം യേശു മാത്രം. പാപത്തെ മോചിപ്പാനും രോഗത്തെ സൗഖ്യമാക്കാനും കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രം. ഇവരുടെ മനസ്സുതി അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, അവരൊറ്റ കാരണത്താൽ നിനക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അവനോട് പറയുന്നു, പ്രകാരത്തിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നതുകൊണ്ട് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്നാവശ്യപ്പെടുകയാണ്. എല്ലാവരും കാണുക, നിൻ്റെ ബലഹീനതയിൽ നിന്ന് മാറി ബലപ്പെട്ടവനായി, നീ എവിടേക്ക് എപ്രകാരമായിരുന്നു ആ മുൻകാലങ്ങളിൽ ജീവിച്ചത്, അത് അതിൻ്റെ ഫലത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടുള്ള ആഹ്വാനമാണ് കൊടുക്കുന്നത്. വത്സല്യമുള്ളവരെ, നാം വചനം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി ഓർക്കണം, ഏറെ നാളുകളായി കൂട്ടായ്മ നഷ്ടപ്പെട്ട്, സുഹൃത്തുക്കളുമായിട്ട് ബന്ധമില്ലാതെ ഒക്കെയുമായി ജീവിച്ച് രോഗാവസ്ഥയിലായിരുന്നവൻ ഇത് രോഗസൗഖ്യം ലഭിച്ചപ്പോൾ നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നഷ്ടപ്പെട്ടതായ ബന്ധങ്ങളിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കാണ്, നഷ്ടപ്പെട്ട ആത്മീയ കൂട്ടങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുകയാണ്. എവിടെ നിന്നാണോ അവരുടെ ജീവിതം എപ്രകാരമായിരുന്നു, ഏറെ നാളുകളായി നഷ്ടപ്പെട്ടത് ഇതാ കർത്താവിൻ്റെ വലിയ പാപമോചനത്താൽ സൗഖ്യമാക്കുന്ന പ്രക്രിയയാൽ അവനെ തിരികെ ലഭിക്കാനായിട്ട് സാധിക്കുകയാണ്. നീ വചനം ധ്യാനിക്കുമ്പോൾ ഓർക്കണം, നിൻ്റെ പാപങ്ങൾ മോചിക്കുമ്പോൾ, നിന്റെ രോഗത്തിന്മേൽ സൗഖ്യം ലഭിക്കുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം
നിനക്ക് പ്രാപിപ്പാനായിട്ട് കർത്താവ് നൽകുകയാണ്. അവൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ളൊരു ബന്ധം, അവൻ മടക്ക യാത്രയിലേക്കാണ്, തനിക്ക് നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്കുള്ളതായ ആത്മബന്ധങ്ങളെ വീണ്ടും അവനനുഭവിപ്പാനായിട്ട് ഈ പാപമോചനത്തിൻ്റെയും ഈ രോഗസൗഖ്യത്തിൻ്റെയും അനുഭവം മുഖാന്തരമാകുകയാണ്. ഓർക്കണം, കർത്താവ് ലഭിക്കുന്ന പാപത്തിൻ്റെ മോചനം, രോഗത്തിന്മേലുള്ള സൗഖ്യം നമ്മെ പൂർണ്ണ ആളത്വത്തിലേക്ക് നയിപ്പാനായിട്ട് സാധിക്കുകയാണ്. തുടർന്ന് ഈ വചനം ഇവിടെ ധ്യാനിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ആ പാപത്തിൻ്റെ വശങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ സാധിക്കണം. നീ ഒരു രോഗത്തിൻ്റെ അനുഭവത്തിലാണോ? നിൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നിനക്കുള്ളിലുണ്ടായി. നീ അതേറ്റു പറയുമ്പോൾ കർത്താവിൻ്റെ വലിയ വചനത്താൽ അവൻ രോഗസൗഖ്യം നൽകുന്നവരാണ്. പൂർണ്ണ സൗഖ്യം ലഭിക്കുമ്പോൾ കർത്താവ് നഷ്ടപ്പെട്ടത് മുഴുവൻ ഇവന് ലഭ്യമായതുപോലെ ജീവിതത്തിൻ്റെ ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുകയാണ്. ഈ വചനം പ്രഖ്യാപിക്കുന്നു, പാപമോചനത്തിൻ്റെ ശക്തിയും രോഗ മേലുള്ള ശക്തിയും കർത്താവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം കർത്താവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന് ഉള്ളുകയാണ്, രോഗത്തിൻ്റെ പ്രയാസത്തിൽ കിടന്ന് ഭാരപ്പെടുകയാണ്, കർത്താവ് വചനപ്രകാരം നിനക്ക് ഉറപ്പ് നൽകുന്നു, നിനക്കതിലും ഒരു വിമോചനമുണ്ട്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിപ്പാനായിട്ട് സാധിക്കണം. ഈ ബന്ധനങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിപ്പാനായിട്ട് ശക്തനാണ്. അതിൻ്റെ പുറകിൽ നാം ധ്യാനിച്ച ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നാലാളുകളുടെ ഒരുമയുള്ള പ്രവർത്തനം, ഒരുമിച്ച് നിൽക്കുകയാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ കൂട്ടായ്മ അനുഭവിപ്പാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ദൈവസ്ഥനിൽ ഒരുക്കിയെടുക്കുന്നതായ ഒരുമയുടെ ഒരേ മനസ്സിൻ്റെ ഒരേ ആത്മാവിൻ്റെ ഒരേ ഹൃദയവിചാരങ്ങളുടെ ആലോചനകൾ നടന്നപ്പോൾ സൗഖ്യമാകേണ്ടവൻ അവിടെ സൗഖ്യമായി. പ്രിയമുള്ള നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷേ പ്രശ്നങ്ങൾ കഴിയുന്നതായ വേദന കഴിയുന്ന വ്യക്തികൾ കണ്ടേക്കാം. നാം എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ആത്മാവിൽ ഒരേ മനസ്സോടുകൂടി ഈ നാലാളുകൾ ചെയ്തുപോലെ കർത്താവിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയാകുന്ന യാഗമർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവിടെ പ്രവർത്തിക്കുകയാണ്. കർത്താവിടെ പൂർണ്ണ വിമോചനം നൽകുകയാണ്. എല്ലാ ബന്ധനങ്ങളെയും മാറി ആത്മാവിലുള്ള സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുകയാണ്. ഈ പക്ഷപാതക്കാരൻ്റെ സൗഖ്യമാക്കുന്ന പ്രക്രിയയിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വമാകുന്നു കഫർനഹോമിലെ ഭവനത്തിൽ വെളിവാകുന്നത്. ആ ദൈവഭവനത്തിൻ്റെ വലിയതായ മഹത്വം ചുറ്റുപാടും ഉള്ളവർ കാണുകയാണ്. നമ്മുടെ വീട്ടിൽ യേശു പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ഇടങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മഹത്വം ചുറ്റുപാടും പരക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭവനം കഫർനഹോമിലെ ഭവനം പോലെയായിത്തീരുമോ? യേശു ഇരിക്കുന്ന ഭവനത്തിൻ്റെ സന്തോഷം, യേശുവുള്ള ഭവനത്തിൻ്റെ ആ വലിയ സുഗന്ധം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? എന്തായിരുന്നു ഭവനം പ്രത്യേകത? അവിടെ കൂട്ടായ്മയുണ്ടായിരുന്നു. യേശുവിൻ്റെ അരികിലേക്ക് ഓടിക്കൂടുന്ന ജനങ്ങൾ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തിരുവെഴുത്തുകളെ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. വചനത്തിന് പ്രാധാന്യമുള്ളതായ ഭവനം, വചനത്തെ സ്വീകരിച്ചതായ കുടുംബാംഗങ്ങൾ, വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചതായ കേൾവിക്കാർ, വചനത്തിൻ്റെ പ്രഖ്യാപനത്തിൽ മാത്രമേ അവിടെ സൗഖ്യത്തിൻ്റെ വലിയ പ്രസക്തി കാണുവാൻ സാധിക്കുന്നുള്ളൂ. വചനോടെ ഈ ഭാഗം ചരിച്ചപ്പോഴാണല്ലോ അവിടെ രോഗിയുമായിട്ട് പക്ഷപാതക്കാരനുമായി നാലാളുകൾ വരുന്നത്. അകത്ത വചനത്തിന് പ്രബോധം നടക്കുമ്പോൾ പുരയ്ക്ക് മുകളിൽ വലിയ വിശ്വാസത്തിൻ്റെ പ്രയത്നം നടക്കുകയാണ്. തങ്ങളുടെ സഹോദരനെ കൊണ്ടെത്തിക്കുവാനായിട്ടുള്ള പ്രയത്നം, അതുകൊണ്ട് ഭവനത്തിൻ്റെ അകവും പുറവും ഒരുപോലെ വചനത്തിൻ്റെ വലിയ അനുഭവത്തിൻ്റെ നിറവിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഒരുപക്ഷെ ആ വീടിൻ്റെ ഉടമസ്ഥൻ പോലും അറിയാതെയാണോ ഈ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിക്കുന്നത്? ആര് അപ്രകാരം അനുവാദം നൽകി? നമുക്കിങ്ങനെ ധ്യാനിപ്പാൻ സാധിക്കുന്നു,
യേശു വിധിക്കുന്ന ഭവനത്തിൽ പൊളിയേണ്ടവ എല്ലാം പൊളിയേണ്ടത് ആവശ്യമുണ്ട്, മാറേണ്ടവയെല്ലാം മാറേണ്ടത് ആവശ്യമുണ്ട്. ഇവൻ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ വലിയ പ്രവർത്തനം നടക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷേ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിയേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥകളെ മാറ്റണം. കർത്താവിൻ്റെ നാമത്തിൽ ജയമെടുക്കുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ മോചനം, രോഗത്തിന്മേൽ സൗഖ്യം ലഭിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റേണ്ടവയെ മാറ്റാനായിട്ട് സാധിക്കണം. മറഞ്ഞിരിക്കുന്ന രഹസ്യഭാവങ്ങൾ ഇതുവരെ കർത്താവിനോട് നീ ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ കർത്താവ് നിന്നെ നിന്നെ ക്ഷണിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പാകെ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. എൻ്റെ കർത്താവേ, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിൻ്റെ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കേട്ട് എനിക്ക് പൂർണ്ണമായ വിടുത നൽകുന്നവനാണ്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുവെങ്കിൽ നിൻ്റെ കടങ്ങളടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ കർത്താവ്, തന്നെ സമീപിച്ചതിന്മേൽ വചനത്തിൻ്റെ വലിയ ശക്തിയെ കൊടുത്ത്, പാപത്തിന്മേൽ മോചനം കൊടുത്ത്, രോഗത്തിന്മേൽ സൗഖ്യം പ്രഖ്യാപനം ചെയ്തുകൊണ്ട് സകല ജനവും കാണുക, പക്ഷപാതക്കാർ എഴുന്നേറ്റ് കിടക്ക ഏട് നടക്കുവാൻ തക്കണം പ്രാപ്തനാക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകളടയ്ക്കുക. സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ്. ജീവൻ്റെ നാഥനാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ടതായ എല്ലാ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന കർത്താവ്, കർത്താവിരുന്ന കപ്പറുന്ന ഹോമിൽ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഇതാ കുടുംബമായി വ്യക്തികളായി തിരുസല്ലേക്ക് അടുത്ത് വരുന്നു. വചനം കേട്ട ഓരോ മക്കളിന്മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രവർത്തിക്കണം. കർത്താവേ, രോഗത്തിന്മേൽ നീ സൗഖ്യം കൊടുക്കണം. പാപഘടനയിൽ പെട്ടുഴിയുന്നവരെ നീ ഒന്ന് വിമോചിപ്പിക്കണം. യേശു ക്രിസ്തുവിനാൽ ജയം ലഭിച്ചവരായി, അനുഗ്രഹം ലഭിച്ചവരായി ഇന്ന് പകൽക്കാലവും ആയുസ്സിൻ്റെ മുമ്പോട്ടുള്ള യാത്രയെ ജീവിപ്പാൻ നീ തന്നെ മക്കളെ ശക്തീകരിക്കണം. നീ എപ്രകാരം തന്നെ ചെയ്ത ദൈവമാകിയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.